അപ്പൊ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പാലക്കാട് മലമ്പുഴയിലുള്ള റോപ്പിലാണ് കേട്ടോ. അപ്പൊ റോപ്പിൽ നിന്ന് നമ്മുടെ മലമ്പുഴ ഈ മഴക്കാലത്ത് മലമ്പുഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് അതിനൊരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. അപ്പൊ ഞങ്ങൾ ഈ മലമ്പുഴ റോപ്പിൽ റോപ്പിൽ നിന്ന് താഴെ മലമ്പുഴ ഫുള്ളായിട്ട് നമുക്ക് ഈ റോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വരാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കവയിൽ നിന്ന് ഭയങ്കര അട്ടർ തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെയും കൂടി പോകണ്ട അതിൻ്റെയും ചെറിയ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയില്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ നോക്കുക. മലമ്പുഴ തന്നെ ഒരു ഈ റോപ്പിൻ്റെ എന്താ പറയുക ആദ്യമായിട്ട് തുടങ്ങിയാണ്, കേരളത്തിലാണോ ഇന്ത്യയിലാണോ അറിയില്ല, ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ റോപ്പ്. നല്ല വിജയമാണ് ഗൈസ്. കണ്ടില്ല, ഞങ്ങൾ കാണിച്ചാട്ടെ ഗൈസ്. നേരെ ഒരുപാട് റോപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകൾ കാണിക്കാം. നമ്മുടെ മലമ്പുഴയില് തിരക്കാണ് ഗൈസ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഗൈസ്. ഞങ്ങളിപ്പോ മലമ്പുഴയിലാണ് ഉള്ളത്. മലമ്പുഴ ഡാമിന്റെ സൈഡാണ് ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. എന്താ പറയാ, ഒരുപാട് ആളുകൾ കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇപ്പം നല്ല രസമാണ് കേട്ടോ. നമ്മൾ മലമ്പുഴ കാണാൻ വേണ്ടി നല്ല മഴ പെയ്യുന്നുണ്ട്, മലയിൽ നിന്ന് നല്ല മഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ പോണവിലൊക്കെ ഫുള്ള് നമ്മുടെ കവയിലേക്കാണ് പോണത്. മലമ്പുഴ ഡാമിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ മലമ്പുഴയിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ ഗൈസ്. അത് കാണാനാണ് ഒരുപാട് പേര് വരുന്നതെന്ന് ഇപ്പോഴാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. സോ എങ്ങനെയുണ്ട്, തണുത്ത വെള്ളം കേട്ടോ, അടിപൊളി. ഇത് അങ്ങോട്ട് പോയെടുക്ക സോ. നമ്മൾ മലമ്പുഴയിലെ കവയിലേക്ക് പോണ ഭാഗത്തുള്ള വെള്ളച്ചാട്ടമാണ് കേസ്. ഇത് ഫസ്റ്റ് വെള്ളച്ചാട്ടമാണ്, ഭയങ്കര വെള്ളച്ചാട്ടം. മഴക്കാലമായതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിന് മേലെയൊക്കെ ആളുകൾ കയറി നിൽക്കുന്നുണ്ട് കേസ്. നല്ല അതിന് മേലെ നമുക്ക് അപ്പുറത്തുകൂടെ പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിൽക്കാം. ഓ എന്താ അത്, കവയിൽ ഒരു അടിപൊളി വെള്ളച്ചാട്ടം കണ്ടിട്ട് ഗൈസ്. അപ്പോൾ അതിന് എടുക്കുകയാണ്. അവിടെ നിറയെ ആളുകളൊക്കെ ഉണ്ട്, അടിപൊളി അല്ലേ സാർ. മഴക്കാലത്ത് നമ്മൾ ആദ്യമായിട്ടാണ് ഗൈസ് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. അടിപൊളി ആയതുകൊണ്ട് സൗകൂടെ കോട്ടിട്ടുകൊണ്ട് നിൽക്കാണ്ട് ഗൈസ്. അങ്ങ് പോകണട്ടോ, ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകണതാണ്. അപ്പോൾ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടോ നോക്കണം. മലമ്പുഴ കവൻ്റെ ഭാഗത്തുകളിൽ ഇതാ പാറകളുടെ മേലെ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം. അത്ര അത്ര വെള്ളച്ചാട്ടങ്ങളാണ് വരുന്നത് ഗൈസ്. ഒപ്പം ഒരുപാട് വെള്ളച്ചാട്ടം കണ്ടത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് ആ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ചെറിയ വെള്ളച്ചാട്ടം. ഏ അതിൽ നമ്മളന്ന് വന്നിട്ട് കൈയ്യൊക്കെ ചെറിയ വെള്ളച്ചാട്ടം.
നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ ആ ഭാഗം വരെ പോയിട്ട് തിരിച്ചു പോവാണ്. ഇനി നേരെ ഞങ്ങൾ റോപ്പിലേക്ക് പോയിട്ട് റോപ്പിൽ നിന്ന് നമ്മുടെ മലമ്പുഴ, അതായത് മഴയെ കുറിച്ച് നിൽക്കുന്ന മലമ്പുഴയുടെ കാഴ്ചകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എത്ര എത്ര ആളുകളാണ് അറിയാം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കവഭാഗത്തൊക്കെ അന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇവിടെ കമ്മിയാണ്, കുറച്ച് അങ്ങോട്ട് പോയാലേ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാണ്ട് കേസ് കവയുടെ ഒരുപാട് അറ്റത്തേക്കൊന്നും പോയില്ല, അവിടെയൊക്കെ ഫുള്ള് തിരക്കാണെന്ന്. വണ്ടികളൊക്കെ കവൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഇറക്കിയിട്ട് കാറും ബൈക്കുകളൊക്കെ ആയിട്ട് ആളുകൾ ഒരുപാട് പേര് വന്ന് അടിപൊളി എൻജോയ് ചെയ്യുന്ന ഒരു അങ്ങ് അറ്റത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് മെയിനായിട്ട് നമ്മുടെ മലമ്പുഴ റോപ്പ് വേ സ്റ്റേഷനിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേസ്. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോണത്. അതായത് മലമ്പുഴ റോപ്പ് വേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആളുകളൊക്കെ ആയിരുന്ന ഒരു റോപ്പ് വേ ഒരു സ്റ്റേഷനാണ് നമ്മൾ മലമ്പുഴയിലുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴ ഫുള്ളായിട്ട് നമുക്ക് മേലിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകണം ഗൈസ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞതാണ് റോപ്പ് വേയിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. ഈ സ്റ്റെപ്പ് കയറി മേലെ പോയി കഴിഞ്ഞാൽ കണ്ടില്ല ഗൈസ്, ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് റോപ്പിൽ. അപ്പോൾ ഞങ്ങൾ ഇനി അതിൻ്റെ കയറിയിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണട്ടെ ഗൈസ്. അപ്പോൾ ഒരാൾക്ക് 71 രൂപയാണ് നമ്മുടെ ടിക്കറ്റായിട്ട് വരുന്നത് കേട്ടോ ഗൈസ്. നല്ല മഴയത്ത് നല്ല മഴയുണ്ട് ഗൈസ്. ഞങ്ങള് റോപ്പിൽ കയറി ഇരിക്കാണ് മഴയത്ത് ഞങ്ങൾ ഇരിക്കുകയാണ് റോപ്പിലാണ്. റോപ്പിലെ കാഴ്ചകളാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകണട്ടെ ഗൈസ്. മഴ കൊണ്ടിട്ടാണ് ഞങ്ങൾ എടുക്കാൻ വന്നിരിക്കുന്നത്, നോക്കാലേ. മലമ്പുഴയിലെ കാഴ്ചകളാണ് കേസ്. ഇന്ന് നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഞങ്ങളിതാ കാലൊക്കെ എന്റെ ഫുള്ള് കാലൊക്കെ നനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുണ്ട് വെളിയില്. ഇതില് കണ്ടാ നിങ്ങൾക്ക് അറിയായിരിക്കണല്ലോ ഗൈസ്, ഫുള്ള് മഴയാണ്. മലമ്പുഴ കണ്ടു പോയി തോന്നുന്നു ഗൈസ്. ഞങ്ങളിവിടെ നിന്നു പോയി. ഒരുപാട് തവണ ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്, എന്നാലും ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. മഴയത്ത് ഞങ്ങൾ റോപ്പിൽ കയറുന്നത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു, സൂപ്പർ. എൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ, അതാണ് മെയിൻ പ്രശ്നം. കണ്ടു പോണത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പം നേരെ മേലെയില്ലേ, ആ കണ്ടില്ലേ, നമ്മുടെ ഡാമിൻ്റെ മേലെ കൂടെ ആളുകൾ നടന്നുകൊണ്ട് നമുക്ക് ആ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മേലേക്ക് പോയിട്ട് മലമ്പുഴ ഡാമിൻ്റെ മേലെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇവിടെ, ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു യാത്ര കേട്ടോ ഗൈസ്. അപ്പോൾ അടിപൊളി കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ കാഴ്ചകൾ. കാരണം മഴയത്ത് ആളുകൾ ഒരുപാട് പേര് ഇതാ കൊടയും പിടിച്ചിട്ടൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ഇന്ന് റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട് ഗൈസ്. ആ അറ്റം വരെ പോയിട്ട് വരാം അല്ലേ സോ. ഇടയ്ക്ക് ഒരു ചാട്ടം ഉണ്ട് അല്ലേ. അങ്ങനത്തെ ഓ അങ്ങനത്തെ വാങ്ങാനോ. അപ്പൊ അടിപൊളി ഗായ, സൂപ്പറായിട്ട് മഴയത്ത് സൗണ്ട് സൗണ്ട് കാണില്ല. ഓക്കെ, മഴയും ഉണ്ട്. ഇപ്പൊ വൈകുന്നേരമാണ് ഗൈസ്, അപ്പൊ നിറയെ ജനങ്ങളുണ്ട്. മെയിൻ ആയിട്ട് ഈ കവയിലേക്ക്, ഓ അടിപൊളിയിലെ കവയിൽ പോയിട്ടുള്ള ഒരു കാഴ്ചകൾ കണ്ടിട്ട് ഗൈസ്, അടിപൊളിയാണ്. എത്ര ജനങ്ങളാണ് അറിയാം അവിടെ വന്നോണ്ടിരിക്കണത്. അവിടെ വരുന്ന ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും കവയിലൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കാണ് ഗൈസ്. ഇപ്പൊ മഴക്കാലത്തും മലമ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞാൻ തൂക്കുപാലം കാണിച്ചാലേ. അപ്പൊ ഡാമില് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഡാം തുറന്നു വിട്ടിട്ടൊന്നുമില്ല, ഡാം തുറന്നു വിട്ടിട്ടൊന്നുമില്ല. കണ്ടില്ലേ തൂക്കുപാലത്ത് കണ്ടില്ലേ, എല്ലാവരും കുറേ പേര് അധികം നടന്നു പോകുന്നുണ്ട്. ഇതാണ് താഴെ കണ്ടത്, നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നേരെ അവിടെയാണ് നമ്മുടെ മലമ്പുഴ യക്ഷി, യക്ഷിയുടെ സ്റ്റാച്ചു ഒക്കെ ആ ഭാഗത്താണ്. സോ ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മഴയത്ത് റോപ്പിൽ നിൽക്കുന്നത്? ഓക്കെ, താഴെ നോക്ക് ഗൈസ്. ഇവിടെ എത്തുമ്പോ ഒരു കാട് പിടിച്ച പോലെ അല്ലേ.
അപ്പൊ ഇവിടം വരെയാണ് ഗൈസ് വരുന്നത്. ഇവിടെ നിന്ന് ഒരറ്റത്ത് നിന്ന് ഈ അറ്റത്തി കഴിഞ്ഞ ഇവിടെ നിന്ന് ഒരു റൗണ്ട് തിരിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കയറി ആ ഭാഗത്ത് തന്നെ പോകും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചാട്ടം ഉണ്ടാവും. ഒന്ന് രണ്ട് പ്രാവശ്യം വന്നവർക്കൊക്കെ കുഴപ്പമില്ല കണ്ടല്ലോ. ഇവിടെ ഒരു ഒരു എന്താ പറയുക, ഒരു ചാട്ടം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു റൗണ്ട് തിരിയിട്ട് ഗൈസ് വേന്ന് പറഞ്ഞ് തിരിയും. അപ്പം ഇനി നമ്മളിനി തിരിച്ച് നേരെ റോപ്പ് തുടങ്ങിയ ആ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ് അല്ലേ. ഇനിയിപ്പോൾ ഒരു അവിടം വരെയുള്ള വീഡിയോ എടുക്കുക അല്ലേ സോതിൽ. താഴെ കൂടെ റോഡൊക്കെ പോണ്ടിട്ട് കേസുകളല്ലേ, കാറൊക്കെ പോണം. ആ താഴെ റോഡുണ്ട്, നിറയെ വണ്ടികളൊക്കെ പോണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സൗമ്യ, അതിന് കുറ്റം പറയാൻ കളിയാക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഗൈസ് ഞാനിപ്പോ ഉള്ളതേ നമ്മുടെ പാലക്കാട് മലമ്പുഴയിലുള്ള ആ റോപ്പിലാണ് കേട്ടോ. അപ്പൊ റോപ്പിൽ നിന്ന് നമ്മുടെ മലമ്പുഴ ഈ മഴക്കാലത്ത് മലമ്പുഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിട്ട് അതിനൊരു വീഡിയോ ആക്കിട്ട് നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണട്ടാ. അപ്പോൾ ഞങ്ങൾ ഈ മലമ്പുഴ റോപ്പിൽ നിന്ന് താഴെ മലമ്പുഴ ഫുള്ളായിട്ട് നമുക്ക് ഈ റോപ്പിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വരാൻ പറ്റുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കവയിൽ നിന്ന് ഭയങ്കര അത്ര തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെയും കൂടി പോകേണ്ട അതിൻ്റെയും ചെറിയ കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ നോക്കുക. മലമ്പുഴ വരുന്ന ഒരു ഈ റോപ്പിൻ്റെ എന്താ പറയുക, ആദ്യമായിട്ട് തുടങ്ങിയാണ്, കേരളത്തിലാണോ ഇന്ത്യയിലാണോ അറിയില്ല, ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഈ റോപ്പ്. നല്ല വിജയമാണ് ഗൈസ്, കണ്ടില്ല. ഞങ്ങൾ കാണിച്ചാട്ടെ ഗൈസ്, നേരെ ഒരുപാട് റോപ്പുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ ചെറിയ ചെറിയ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ വരി വരിയായിട്ട് കണ്ടില്ല ഗൈസ് റോപ്പിൽ എത്ര ജനങ്ങളാണ് അറിയുന്നത്. ഞായറാഴ്ച അതും നല്ല മഴയാണ്, അതൊന്നും കണക്കാക്കാണ്ട് ഒരുപാട് ജനങ്ങൾ മലമ്പുഴയിൽ. എന്താ പറയുക, മഴക്കാലത്തും ഒരു ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഈ റോപ്പിലൂടെ പോകണതും മലമ്പുഴയ്ക്ക് വരുന്നതൊക്കെ. വെള്ളച്ചാട്ടങ്ങളും മലമ്പുഴയിലെ വെള്ളവും ഒക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ വരണം. ഈ ഭാഗത്ത് എത്തിയപ്പോൾ നല്ല എന്താ പറയുക, വെള്ളത്തിൻ്റെ സൗണ്ട് ഉണ്ട് കേട്ടോ ഗൈസ്. താഴെ കൂടെ വെള്ളം ഒഴുകുന്നതിൻ്റെ പാറപ്പുറത്ത് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അതിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഈ കാട് പോലെ പിടിച്ചിരിക്കുന്ന ഈ സ്ഥലവും ഒക്കെ നല്ലൊരു വെറൈറ്റി അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് തന്നെ. അടിപൊളിയായിട്ട് ഞങ്ങൾ മേലെയാണ് നല്ല മഴയും വേണ്ടിട്ട് ഗൈസ്. അപ്പോൾ മലമ്പുഴയിൽ വൈകിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റുകളൊക്കെ എന്താ പറയുക, ഓ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. തൂക്കുപാലത്ത് കൂടെ മഴയൊക്കെ നനഞ്ഞ ആളുകളൊക്കെ പോണ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കാണിച്ചു തരാട്ടെ ഗൈസ്, തൂക്കുപാലത്ത് കൂടെ ആളുകൾ പോണത്. അപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടില്ല ഗൈസ്, തൂക്കുപാലമാണ് അത്. അപ്പോൾ അതിൽ ആളുകൾ കുടയും പിടിച്ചിട്ട് നമ്മുടെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയൊക്കെ നനഞ്ഞും എല്ലാം ഒരുപാട് പേര് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകണമുണ്ട് ഗൈസ്. അപ്പോൾ ഇത് അപ്പുറത്തെ കുറച്ച് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ വണ്ടികളൊക്കെ പോകണ്ടിട്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ റോപ്പിൽ വെറൈറ്റി എക്സ്പീരിയൻസ്, ഫുള്ള് മഴയാണ്, നല്ല തണുപ്പും വൈകിട്ടാണ്, അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ മലമ്പുഴയിൽ വരേണ്ട ഒരു കാഴ്ചയാണ് ഗൈസ്. മലമ്പുഴ വന്ന് ഇതൊക്കെ എന്താ പറയുക, നമ്മൾ അനുഭവിക്കണം, നല്ല രസമുണ്ട്. അപ്പം ഞങ്ങൾ കുറേ തവണ ഞങ്ങൾ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ട്, റോപ്പ് ഗാർഡനിൽ ഈ റോപ്പിൽ കയറിയിട്ടുണ്ട്. മലമ്പുഴ ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് ഞങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, മഴയത്ത് നമ്മൾ റോപ്പിൽ ഇങ്ങനെ കറങ്ങണത്. നല്ലൊരു സുഖമുണ്ട് ഗൈസ്, നല്ല വെയിലത്തിരിക്കണേനെക്കാട്ടും നല്ല ഇതുപോലുള്ള സമയത്തൊക്കെ വന്നാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ്. അത് കണ്ടില്ല, ഈ ഗ്ലാസ്സിൽ നോക്കിയാൽ നമ്മൾ പുറമേയുള്ള ഈ എന്താണ് മഴ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ലോ മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാൻറ്റൊക്കെ നനഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ മലമ്പുഴ താഴെ കണ്ടില്ലേ, എന്താ താമരക്കുളം നോക്ക് സൗട്ടിട്ട്. അപ്പോൾ സൗനയും കൂട്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ഈ മലമ്പുഴയിൽ വന്നിട്ടുണ്ട് ഞങ്ങൾ. ഞങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പും ഒരിക്കൽ മലമ്പുഴയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർമ്മകൾ
എത്ര തവണ വന്നാലും ഇവിടെ ഒന്നും നമുക്ക് മടുപ്പാവുമെന്നില്ല കേട്ടോ ഗൈസ്. മലമ്പുഴയിൽ ഇവിടെ വന്നിരുന്ന് കുറച്ച് നേരം ഇരിക്കാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും മലമ്പുഴയിൽ വെള്ളച്ചാട്ടമായാലും ഈ ഡാം തുറക്കണ കാഴ്ചയൊക്കെ കാണേണ്ടതാണ്. കഴിഞ്ഞ കൊല്ലം അടിപൊളിയായിരുന്നു. എന്താ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. മലമ്പുഴ ഈ വൈകുന്നേര സമയത്തുള്ള കാഴ്ച കാണിച്ചു തരാം. അപ്പൊ കണ്ടില്ല ഗൈസ്, ഫുള്ള് ലൈറ്റൊക്കെ തെളിയിച്ചുട്ടാ. വൈകുന്നേരം ആയിക്കഴിഞ്ഞു, 6:30 ആയിട്ട് ഗൈസ്. നല്ല മഴയുണ്ട് പുറത്ത്, നല്ല മഴയാണ്. എന്താണ് അപ്പോ കുറച്ചങ്ങ് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം അല്ലേ. ഇതാണ് മലമ്പുഴയുടെ നമ്മുടെ മഴക്കാലത്തുള്ള കാഴ്ചകൾ കേട്ടോ ഗൈസ്. താഴെ കണ്ടല്ലേ, അങ്ങനെ ഞങ്ങൾ റൗണ്ട് പോയിട്ട് തിരിച്ച് നമ്മൾ റോപ്പിൽ കയറി അവിടെ തന്നെ എൻട്രൻസിൽ അവിടെ തന്നെ എത്താനായിട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങൾ ആ നേരെ റോപ്പ് നമ്മൾ കയറിയ ഭാഗത്തേക്ക് തന്നെ എത്താനായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.